കർത്താവിനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സകലമാനവും പുകഴ്ചയും കർത്താവിനർപ്പിക്കുന്നു. ആത്മീയരായി നാം എല്ലാവരും ഈ നാളുകളിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ചെറിയ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവജനനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം സന്ദർഭങ്ങളും എനിക്ക് കൂടിവരമാകുന്നുവോ, ഇനി ആത്മീയ കൂടിവരവല്ല വ്യക്തിപരമായി ഇരിക്കുന്ന സമയത്താണെങ്കിൽ കൂടെ നമ്മുടെ ആത്മീയ വർധനവിനും ആത്മീയ ചൈതന്യത്തിനും വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ് ആത്മീയ ഗീതങ്ങൾ എന്നുള്ളത്. ദൈവവചനത്തിൽ സംഗീതത്തിന് പാട്ടിനുള്ള പ്രാധാന്യം അതിപ്രാധാന്യമാണ്, വളരെ വലുതാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള സങ്കീർത്തനം എന്ന പുസ്തകം ഇതിൽ നിന്നും അടർത്തി മാറ്റിയാൽ കേവലം ചെറിയ ഒരു പുസ്തകമായിട്ട് മാത്രമേ വിശുദ്ധ തിരുവെഴുത്തിന് കാണാൻ പറ്റൂ. 66 പുസ്തകങ്ങൾ ഉള്ളതിൽ ഏറ്റവും അധികം സിംഹഭാഗവും പാട്ടുകളാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ നാം നോക്കുമ്പോൾ ചരിത്ര പുസ്തകങ്ങളിൽ പോലും പാട്ടുകൾ നാം കാണുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിന് പാട്ടിന് വേദപുസ്തകം വളരെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ നാളുകളിൽ, ഈ കാലഘട്ടങ്ങളിൽ അനേക വേദികളിൽ, കൺവെൻഷൻ വേദികളിലും ആത്മീയ സമ്മേളനങ്ങളിലും ഒക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന പല പാട്ടുകളും ദൈവവചനത്തോട് നീതി പുലർത്തുന്നല്ല എന്നുള്ളത് സത്യം. വേദനയോടെ പറയാതിരിക്കാൻ തരമില്ല. പാട്ട് പാടുമ്പോൾ നമുക്കൊരാത്മീക സന്തോഷവും ചൈതന്യവും ഒക്കെ നാം ആഗ്രഹിക്കുകയും പാട്ട് പാടുമ്പോൾ നമുക്കതുണ്ട് എന്ന് തോന്നുകയും ചെയ്യുന്നു പലപ്പോഴും. എന്നാൽ പലപ്പോഴും ആ തോന്നലല്ലാതെ അതിൻ്റെ ശരിയായ അർത്ഥതലങ്ങളിലേക്ക് എത്താൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം പറയുവാനായിട്ടാണ്, ആരെയും വിമർശിക്കുന്നതിനോ ആരെയും താഴ്ത്തി കിട്ടുന്നതിനോ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറയുന്നതിനൊന്നും ഞാൻ ആളല്ല, ചെയ്യുന്നുമില്ല. പക്ഷേ നമ്മളൊരു പാട്ട് പാടുകയും അത് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരയ്യോ പൈതൽ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാട്ട് ദൈവവചനവുമായി നീത് പുലർത്തുന്നതാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ഉള്ള ധാർമ്മികമായ ഒരു കർത്തവ്യം നമ്മൾ, അല്ലെങ്കിൽ കടമ നമുക്കുണ്ട്. ഏത് പാട്ടും, ധാരാളം പാട്ടുകൾ നിലവിൽ വരുന്നുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധയോടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ന് ഇറങ്ങുന്ന പല പാട്ടുകൾക്കും ആയുസ്സില്ല. ഒരു ഓളപ്പരിപ്പം എന്ന നിലയിൽ പാടി കുറെ കഴിയുമ്പോൾ ആ പാട്ടുകളൊക്കെ ചവറ്റുകൊട്ടിലേക്ക് മാറപ്പെടുന്ന ഒരവസരം. ഏറ്റവും വലിയ തെളിവാണല്ലോ, എത്രയോ പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും എന്തേ കർത്തൃമേശയ്ക്കൊരു പുതിയ പാട്ട് നമുക്ക് കിട്ടാത്തത്? സഭയ തുടങ്ങുമ്പോൾ പുതിയ പാട്ട് പാടുന്നവരുണ്ട്, സാക്ഷ്യം പറയുമ്പോൾ പാടുന്നവരുണ്ട്, എൻ്റെ അവസാനം എല്ലാവരും എഴുന്നേറ്റ് പാടുന്ന സമയത്തും പുതിയ പുതിയ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. എന്തുകൊണ്ട് കർത്തൃമേശ വരുമ്പോൾ പഴയ പാട്ടിനെ ആശ്രയിക്കുന്നു? ഉള്ള ശുശ്രൂഷയ്ക്ക് പിതാക്കന്മാർ, ഭക്തന്മാർ ജീവിതാനുഭവത്തിൽ നിന്നും വചനാധിഷ്ഠിതമായ നിലയിൽ പരിശുദ്ധാത്മാ നിവേശിതായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് അവർ എഴുതിയ ആ പാട്ടിനോട് കിടപിടിക്കുന്ന പാട്ടുകൾ ഇന്ന് ഒരു രംഗത്തില്ല എന്നുള്ളത് തന്നെ ഇന്ന് ജനിച്ച് പെട്ടെന്ന് മാറ്റപ്പെടുന്ന പാട്ടുകൾക്ക് ആയുസ്സില്ല എന്നുള്ളതിൻ്റെയും അതൊന്നും വചനത്തോട് നീതിപ്പെടുന്നല്ല എന്നുള്ളതിൻ്റെയും വ്യക്തമായ തെളിവാണ് എന്നുള്ളത് നാം അംഗീകരിച്ചേ മതിയാവൂ. അതുകൊണ്ട് പുതുതായിട്ട് ഇറങ്ങുന്ന പാട്ടെല്ലാം മോശമാണെന്നോ അതിനെ അവഹേളിക്കാനായിട്ടോ തുനിയുന്നില്ല. പക്ഷേ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല. ഒരു പാട്ട് നമ്മൾ പാടുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് വചനത്തോടെ നീതി പുലർത്തുന്നതാണോ ഇല്ലയോ എന്നുള്ളത്. പാട്ട് എഴുതിയത് നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ പാടുന്ന വളരെ പ്രചാരം നേടിയിട്ടുള്ള പല പാട്ടും ആത്മീയരെഴുതല്ല എന്നുള്ളത് നാം അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. RSSകാരും ഹൈന്ദവ നേതാക്കന്മാരൊക്കെ എഴുതിയിട്ടുള്ള ക്രിസ്തീയ ഗാനങ്ങൾ ഉണ്ട് എന്നുള്ളത് ചരിത്ര സത്യമാണ്. അത് നാം അംഗീകരിച്ചേ മതിയാകൂ. രക്ഷകായ എൻ്റെ പാപഭാരമല്ല തീർക്കണേ,
ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഈ പാട്ടുകളൊക്കെ ആരെഴുതാണെന്നുള്ളത് ഗ്രന്ഥകർത്താവിനെന്ന് അറിയാൻ ശ്രമിക്കുന്ന നല്ലതാണ്. അവർ എഴുതിയവർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പം എല്ലാവരും വീണ്ടും ജനം പ്രാപിച്ചവരോ ആത്മികരോ ആയിട്ടല്ല ഈ പാട്ടുകളൊന്നും ഏർപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വചനത്തോട് നീതി വരുന്ന പാട്ടുകളും ആയിരിക്കണം. നാം പാടുന്ന പാട്ടുകൾക്ക് വേദപുസ്തകം ഒരു പേര് നൽകിയിട്ടുണ്ട്. കൊലോസ്യലേഖനം 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും എന്നാണ്. അപ്പോൾ ഒന്ന്, നാം പാടുന്ന പാട്ടിൻ്റെ പേര് ആത്മീയ ഗീതങ്ങൾ എന്നുള്ളതാണ്. 2, ആ ആത്മീയ ഗീതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തമ്മിൽ പഠിപ്പിക്കുക. അപ്പോൾ തമ്മിൽ വചനത്തിൽ ഉറപ്പിക്കാൻ, ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ആത്മീയ ഗീതത്തെ കൊണ്ട് സാധ്യമായി തീരണം എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം പാടുന്ന പാട്ടിന് വേദവുസ്തുക്കളാണ് ആത്മീയ ഗീതങ്ങൾ. അപ്പോൾ ന്യായമായും അടുത്തൊരു ചോദ്യമുണ്ടാകാം, ആത്മീയ ഗീതമെന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായമായ ചോദ്യമാണ്. അങ്ങനെയാണ് ആത്മീയ ഗീതം എന്താണ്? അതിന് ഉത്തരവും വചനത്തിൽ നിന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 11:18-19 വായിക്കുമ്പോൾ, എല്ലാ വാക്യവും വായിക്കുന്നില്ല, ഒന്നുണ്ട് വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് 31:18-19. എങ്കിലും അവർ അന്യദൈവങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ആകയാൽ ഈ പാട്ടെഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അതവർക്ക് വായ്പാഠമായി കൊടുക്കുക. അപ്പോൾ സന്ദർഭം ഇതാണ്. ന്യായപ്രമാണമെല്ലാം എഴുതി തയ്യാറാക്കിയതിനു ശേഷം ഹോവയായ ദൈവം ഈ പ്രമാണം മോശയ്ക്ക് കൈമാറ്റം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ പ്രമാണമെല്ലാം ജനത്തെ പഠിപ്പിക്കണം. പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ എഴുതി തന്നതുപോലെ തന്നെ നീ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്കതൊരിക്കലും ഹൃദയസ്ഥമാക്കാൻ കഴിയില്ല, പഠിക്കുകയില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഈ ഞാൻ നിന്റെ പക്കൽ എഴുതി തന്ന ഈ പ്രമാണത്തിന് ഈണമിട്ട് ട്യൂൺ കൊടുത്തിട്ട് പാട്ടാക്കി ഇവരെ പഠിപ്പിക്കണം. അപ്പോൾ അവർക്കത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഒരു കാര്യം ബോധ്യമായി, ദൈവം നൽകിയ ന്യായ പ്രമാണത്തിന് വചനത്തിന് ഈണമിട്ട് പാടുമ്പോൾ തമ്മിൽ പഠിപ്പിക്കാൻ സാധ്യമായി തീരുമെന്നല്ലേ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആത്മീയ ഗീതമെന്ന് പറഞ്ഞാൽ ആത്മാവിലെ പാട്ടെന്നുള്ള കേവല അർത്ഥമല്ല എന്നുള്ള, തീർച്ചയായിട്ടും ആത്മാവിലെ പാട്ട് എഴുതാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ തന്നെ ആത്മപ്രേരിതമായി എഴുതുന്ന ഈ പാട്ടിൻ്റെ വരികൾ ദൈവവചനമായിരിക്കണം. മോന്, ഞാൻ നിന്റെ പക്കൽ തന്ന ഈ പ്രമാണത്തിന് ഈണമിട്ട് പാട്ടാക്കി പഠിപ്പിക്കുക. അതിൻ്റെ പേരാണ് ആത്മീയ ഗീതങ്ങൾ. അപ്പോൾ വചനത്തിനെ ഈണമിട്ട് പാടുന്ന പാട്ടാണേത് ആത്മീയ ഗീതങ്ങൾ. നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അതെല്ലാം വചനം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിതാക്കന്മാർ പാടി ഉയർത്തിയിടുന്ന കൺകൾ തുണയരുളും വൻകിരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യുവയിൽ. നോക്കൂ, ആ പാട്ടിനകത്ത് ദൈവവചനമല്ലാതെ മറ്റൊന്നും ചേർന്നിട്ടില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നാൾ എത്രയോ സന്തോഷം. നോക്കൂനമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. പരദേശിയ ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്കിന്ന് കീർത്തനം. ഞാൻ പാടാറില്ലേ, വചനമല്ലാതെ മറ്റൊന്നും നമ്മൾ അവിടൊന്നും കാണുന്നില്ല. ഓരോ പാട്ടും എടുത്ത് നോക്കൂ, അതിൻ്റെ എല്ലാം പിന്നിൽ പിതാക്കന്മാർ എഴുതിയ പാട്ടെല്ലാം വചനം അതേപടി എഴുതി അതിന് ഈണമിട്ടതല്ലാതെ, അതിനകത്ത് അവരുടേതായ യാതൊരു വാക്കും ചേർക്കാതെ, മറ്റൊരുത്തൻ്റെ നാശനഷ്ടം കാണാനുള്ള ആഗ്രഹം അതിനകത്ത് അവർക്കില്ല. ഒരിക്കലും മറ്റൊരുത്തൻ്റെ ദോഷം കാണാവുന്ന രീതിയിലുള്ള പാട്ട് അതിനകത്തില്ല. ഭൗതിക നേട്ടങ്ങൾ വർണ്ണിക്കുന്ന പാട്ട് അതിനകത്തില്ല. ഇന്ന് നാം കേൾക്കുന്ന പാട്ടിനകത്തെല്ലാം ഏതാണ്ടെല്ലാം കിട്ടാൻ പോവുകയാണെന്നും നേടാൻ പോവുകയാണെന്നും സമ്പത്ത് വർദ്ധിക്കുമെന്നൊക്കെ കേൾക്കുമ്പോൾ, വാസ്തവത്തിൽ പരിശുദ്ധാത്മാവും പാട്ടുകൾക്ക് ജീവൻ കൊടുത്ത, ജന്മം കൊടുത്ത പിതാക്കന്മാരും ഒക്കെ എത്രത്തോളം അവരെ അവഹേളിക്കുന്നുണ്ടല്ലേ, അവർക്ക് വേദന ഉളവാക്കുന്നുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കുന്നത് നല്ലതാകുന്നു എന്നെനിക്ക് തോന്നുന്നു. ഒരിക്കലും അങ്ങനെ ഞങ്ങൾ തിരുവെടുത്ത് പറയുന്നത്, നമ്മെ ഭൗതികതയിലേക്ക് അടുപ്പിക്കുന്ന ഒരു പാട്ടും
പിതാക്കന്മാർക്കില്ലായിരുന്നു, വേദപുസ്തകവും അങ്ങനെ പഠിപ്പിച്ചില്ല. പിതാക്കന്മാരൊക്കെ പാടുകയും സന്തോഷിക്കുകയും ചെയ്ത് നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ എന്നൊക്കെയാണ് അവർ പാടി. സ്വർലോകത്തിൻ തങ്ക തെരുവിൽ നാം പാടും പാട്ടൊന്നുവിൽ പാടി ജനത്തെ വചനത്തിൽ ഉറപ്പിച്ച പിതാക്കന്മാരാണ് നമുക്കുള്ളത്. അന്ന് ഒരിക്കലും മറക്കാൻ പാടില്ല. മിശ്രയും വിട്ടതിൽ ഖേദിപ്പാനില്ലെന്നും ആശ്വാസ ദേശമൻ മുൻപിലുണ്ട്, കൈകൊണ്ട് തീർക്കടികൾ നേടുകയും ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട് എന്നൊക്കെ പാടിയാണ് നമ്മുടെ പിതാക്കന്മാർ വിശ്വാസ തലമുറകളെ ഉറപ്പിച്ചത്. അവരൊരിക്കലും എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്നഭിന്നമായി പോകുമെന്നോ അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുമെന്നൊന്നും അവരന്ന് കാണിച്ചിട്ടില്ല. നാം ഇന്ന് കേൾക്കുന്ന പല പാട്ടിൻ്റെയും യാഥാർത്ഥ്യം അന്വേഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതം. ആ ഇപ്പോഴുണ്ടാകുന്ന പാട്ടുകളൊക്കെ അപ്പോഴുണ്ടാകുന്ന ഒരു തരംഗം ഉണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ആ പാട്ടുകൾക്കൊന്നും നിലനിൽപ്പില്ലാതെ പോകുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാൻ ആരെയും വിലയിരുത്താനോ താഴ്ത്തിക്കെട്ടാനോ പറഞ്ഞതല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റത്തിന് വേണ്ടി നമ്മെ തന്നെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് ചെയ്താൽ ഏത് ചെയ്താലും വചനാധിഷ്ഠിതമാണോ എന്ന് പരിശോധിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൗലൂസ് പറഞ്ഞു, ബെരോവയിലുള്ളവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരാണ്. അതിൻ്റെ കാരണം അവർ വചനം കേൾക്ക മാത്രം ചെയ്യാതെ അതങ്ങനെ തന്നെയൊന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ഇത് പറഞ്ഞ വ്യക്തി ആരാണെന്ന് നോക്കണം, പൗലൂസാണ്. അപ്പോൾ ദൈവസഭയ്ക്ക് 14 ലേഖനം എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനം എഴുതി തന്ന പൗലൂസിൻ്റെ പ്രസംഗം പോലും പരിശോധിക്കാൻ മനസ്സ് വെച്ചവരാണ് ബെരോവയിലുള്ളവർ. പൗലൂസിൻ്റെ പ്രസംഗം പ്രമാണമായിട്ട് യോജിക്കുന്നതാണെന്ന് പരിശോധിക്കാൻ ജനം ബെരോവയിലുള്ള ദൈവമക്കൾ തയ്യാറായെങ്കിൽ ഇക്കാലഘട്ടത്തിൽ പെട്ടെന്നിറങ്ങുന്ന പ്രസംഗങ്ങളും പാട്ടുകളുമൊക്കെ വചനത്തോട് നീതപുരത്താണോ എന്ന് എത്ര പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നുകൂടെ ഊന്നൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം പാടുന്ന കേൾക്കുന്ന പ്രസംഗങ്ങൾ, ആലോചനകൾ എല്ലാം കേൾക്കുമ്പോൾ തന്നെ അതങ്ങനെ തന്നെ ഇന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ച് വചനത്തോട് നീതി പുലർത്താത്തതിനോട് പാലിക്കുകയും വചനത്തോട് നീതി പുലർത്തുന്നതിനെ നിരൂപാധികം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആത്മീയ വർധനവിന് വേണ്ടി തയ്യാറാക്കുവാൻ അങ്ങനെയുള്ള ഒരു സംഗീത ശൈലി, ആത്മീയ ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.